ഇപ്പോൾ നിയമസഭയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. സമയപരിധി കടന്നതിന് കെ ടി ജലീലിന്റെ മൈക്ക് ഓഫാക്കി സ്പീക്കർ. തോമസ് കെ തോമസിന് മൈക്ക് നൽകിയെങ്കിലും സംസാരിക്കാൻ ജലീൽ ശ്രമിച്ചു. എന്നാൽ ജലീൽ ഇരുന്നേ മതിയാകൂ എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. ഡോക്ടർ ബാലമോഹൻ തമ്പി ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. യു ജി സിയുടെ എമിറേറ്റസ് ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. യു ജി സിയുടെ ഇംഗ്ലീഷ് യൂറോപ്യൻ ലാംഗ്വേജസിന്റെ പാനൽ കൺവീനറായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ബി ഇക്ബാൽ അറിയപ്പെടുന്ന ന്യൂറോ സർജൻ ആണ്, അക്കാഡമിഷ്യൻ ആണ്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി എക്കാലത്തും നമ്മളുടെ രാജ്യത്ത് നടന്ന പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ ഡോക്ടർ ബി ഇക്ബാൽ ഉണ്ടായിരുന്നു. സാർ, ഡോക്ടർ കെ കെ എൻ കുറുപ്പ് അറിയപ്പെടുന്ന ചരിത്ര പണ്ഡിതൻ, നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ്, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ പ്രസിഡന്റ്, സാമൂഹ്യ ശാസ്ത്ര രംഗത്തെ ഏറ്റവും നല്ല ചരിത്രരചനക്കുള്ള കെ ദാമോദരൻ അവാർഡ് ജേതാവ്, മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ. സാർ, ഡോക്ടർ മൈക്കിൾ തരകൻ, സീനിയർ അക്കാഡമിക് ഹിസ്റ്റോറിയൻ, നിരവധി പുസ്തകങ്ങളുടെ കർത്താവ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹോണററി അസോസിയേറ്റ് മെമ്പർ, ചരിത്ര രംഗത്തെ സംഭാവനകൾക്ക് കേരള യൂണിവേഴ്സിറ്റി ഏർപ്പെടുത്തിയ പി ഗോപാലമേനോൻ പ്രൈസ് കരസ്ഥമാക്കി. സാർ, സാംസ്കാരിക യൂണിവേഴ്സിറ്റി, സാംസ്കാരിക ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കലാമണ്ഡലത്തിൽ ചാൻസലറായി ഗവർണറെ മാറ്റിക്കൊണ്ട് ഈ സർക്കാർ ഒരാളെ നിയമിച്ചല്ലോ. കമ്മ്യൂണിസ്റ്റുകാരനെയാണോ നിയമിച്ചത്? ഒരു മിനിറ്റ് പറഞ്ഞു തീരട്ടെ, പറഞ്ഞു തീരട്ടെ. ബഹുമാനപ്പെട്ട അംഗം മല്ലികാർഭായിയാണ് ഈ സർക്കാർ കലാമണ്ഡലം സർവകലാശാലയുടെ ചാൻസലറായി ഗവർണറെ മാറ്റിയതിനു ശേഷം നിയമിച്ചത്. കമ്മ്യൂണിസ്റ്റ് വൽക്കരണമാണ് നടത്തുന്നത്? പോയിന്റ് ഓഫ് ഓർഡർ സാർ, വസ്തുതാപരമായ കാര്യം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്നത്. ശ്രീ മൈക്കിൾ തരകനെ ഞാൻ കൂടിയാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡൻഷിപ്പിൽ കണ്ടസ്റ്റ് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം യു സി കോളേജിൽ നിന്നുള്ള കൗൺസിലറാണ്, എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായിരുന്നു. ഞാനുമായി മത്സരിച്ച അദ്ദേഹം 15 വോട്ടിന് തോറ്റുപോയ എസ് എഫ് ഐയുടെ നേതാവാണ്. എങ്ങനെയാണ് സാർ വസ്തുതാപരമായ കാര്യങ്ങൾ? അങ്ങനെ പലർക്കും രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്. മാങ്ങാട് കാദർ ആരായിരുന്നു? ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. അതറിയില്ലേ? അന്ന് മൈക്കിൾ തരകൻ തോറ്റതുകൊണ്ട് ഇന്ത്യക്ക് പ്രഗത്ഭനായിട്ടുള്ള ഒരു അക്കാഡമിഷ്യനെ കിട്ടി. ജയിച്ചത് കൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരാളെയും നമുക്ക് കിട്ടി. മൈക്കിൾ തരകൻ അങ്ങയോട് തോറ്റതാണ് മൈക്കിൾ തരകന്റെ ഏറ്റവും വലിയ യോഗ്യത. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്ത് നല്ല അക്കാഡമിഷ്യനെ മല്ലിക സാരാഭായി ചേർന്ന് മൈക്ക് കൊടുക്കേണ്ടി വരും. സാർ, ഞാൻ പറയാം, ലോക പ്രശസ്തയായിട്ടുള്ള നർത്തകിയാണ്, പത്മഭൂഷണമാണ് സാർ സാരാഭായി. സാർ, പിന്നെ ഇവിടെ കൂടി സൂചിപ്പിക്കാം സാർ, ഇവിടെ എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് വളരെ വിനയപുരസ്സരം ഒരു കാര്യം പറയാം. ശ്രീ, നമ്മൾ ഇവിടെ നടന്നിട്ടുള്ള നിയമനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. ഉദാഹരണത്തിന്, അത് ശരിയല്ല. അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുമ്പോൾ ചെയർമാനുമായി സഹകരിക്കാൻ ശരിയല്ല. ഒറ്റയാളല്ലേ സാർ, ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ സാർ. സാർ, എം ജി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ നടന്ന ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. കെ ടി ജലീൽ സമയപരിധി കടന്നു എന്ന് സ്പീക്കർ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. തുടർന്ന് കെ ടി ജലീലിന്റെ മൈക്ക് സ്പീക്കർ ഓഫാക്കി തോമസ് കെ തോമസിന് നൽകി. ഇതിനിടയിലും സംസാരിക്കാൻ ജലീലിന്റെ ശ്രമം തുടർന്നു. ഈ ദൃശ്യങ്ങളാണ് നിയമസഭയിൽ നിന്ന് കണ്ടത്.